അടിമാലി മൂന്നാർ മേഖലകളിലും മഴ ശക്തമായി തന്നെ തുടരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ആനവരട്ടിക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. മണ്ണ് നീക്കി ഗതാഗതം സുഗമമാക്കിയതായി അറിയാൻ കഴിയുന്നു. കല്ലാർകുട്ടി അണക്കെട്ടിന് പുറമെ ജലനിരപ്പ് ഉയർന്നതോടെ പള്ളിവാസൽ ഹെഡ്വർക്സ് അണക്കെട്ടും തുറന്നിരിക്കുന്നു. അല്പം ശക്തി കുറഞ്ഞെങ്കിലും പരക്കെ മഴയാണ് ഇവിടങ്ങളിൽ പെയ്യുന്നത്. മറയൂർ മേഖലയിൽ ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് നാശം സംഭവിച്ചു. ഇവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി അഖിൽ രാമചന്ദ്രൻ ചേരുന്നു. അഖിൽ, ദേവികുളം താലൂക്കിൽ മഴ എത്രമാത്രം ശക്തി ആർജിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ മഴയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ? അതോടൊപ്പം തന്നെ കാലവർഷക്കെടുതികൾ വല്ലതും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അഖിൽ, കാലവർഷം ശക്തി ആർജിച്ചതിനെ തുടർന്ന് അടിമാലി മൂന്നാർ മേഖലകളിൽ പരക്കെ മഴ പെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടതരമില്ലാതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശക്തി കൊണ്ടിട്ടുണ്ട്. എങ്കിൽ കൂടിയും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്യുന്നതിനെ തുടർന്ന് അടിമാലി മേഖലയിൽ മറ്റും ചില വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അടിമാലി ആനവരട്ടിയിൽ വാടിയ ദേവസ്വകുട്ടിയുടെ വീടിന്റെ പിറകിലേക്ക് വലിയൊരു കൂട്ടൻ പാറക്കല്ല് അടർന്ന് വീടിനെ തുടർന്ന് ആ വീടിന് നഷ്ടം സംഭവിച്ചു. തലനാരിയിലേക്കാണ് ആ കുടുംബം വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മറ്റു ചില വീടുകളുടെ മുറ്റവും മറ്റും വിടിഞ്ഞ് അപകടാവസ്ഥയിലിട്ടുണ്ട്. എല്ലാ വീടുകളും ഇപ്പോൾ അപകട ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ദേശീയപാതയിൽ കൊച്ചിധനുഷ്കോടി ദേശീയപാതയിൽ ആനവരട്ടിക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് മണ്ണ് നീക്കം ചെയ്ത് ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ തുടർച്ചയായി ഈ മഴ പെയ്തതിനെ തുടർന്ന് പുഴകളിലെയും അണക്കെട്ടുകളിലെയും ഒക്കെ ജലനിരപ്പ് വർദ്ധിച്ചേക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടേക്കുള്ള ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കല്ലാർകുട്ടി അണക്കെട്ട് ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് 2 ഷട്ടർ തുറന്നിരുന്നു. ശേഷം 9 മണിയോടുകൂടി 1 ഷട്ടർ അടച്ചു. ഇപ്പോൾ 1 ഷട്ടർ 2 അടി ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുപോലെ പള്ളിവാസം ഹെഡ്വർക്സ് അണക്കെട്ടിന്റെ ഷട്ടറും 9 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകി കളയുന്നുണ്ട്. ഇത്തരത്തിൽ അണക്കെട്ടുകളിലൊക്കെയും ജലനിരപ്പ് വർദ്ധിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. മറയൂർ മേഖലയിൽ അവിടെ ശക്തമായ കാറ്റ് വീശുന്നു എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നു. ആ മേഖലയിൽ ഈ കറുത്ത കാറ്റ് വീശിനെ തുടർന്ന് ചില വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. മരം പൊടിഞ്ഞ വീടിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഈ മേഖലയിലെ ഉൾമേഖലകളടക്കം വൈദ്യുതി തടസ്സം ഒരു വലിയ വെല്ലുവിളിയായി തീർന്നിട്ടുണ്ട്. കല്ലാർ മാർഗം റോഡിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു മരത്തിന്റെ വലിയ ഒരു പടുകുറ്റൻ ശിഖരം പൊടിഞ്ഞു വീണ് ആ മേഖലയിലേക്ക് ആകെയുള്ള വൈദ്യുതി ബന്ധം നിലച്ചിരുന്നു. ഇത്തരത്തിൽ ഉൾമേഖലകളിലേക്കുള്ള വൈദ്യുതി ബന്ധം പലയിടങ്ങളിലും താറുമാറായിരുന്നു. അത് പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇതിന്റെ സ്കൂളുകൾക്ക് അവധിയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളൊക്കെ ഇന്ന് അടഞ്ഞു കിടക്കുന്നു. ഈ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളടക്കം ജാഗ്രത പുലർത്തിപ്പോരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും താലൂക്കിലാകെ പരക്കെ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ്.